ഒരു പാകിസ്ഥാനി എന്റെ കൂടെ വാക്സിൻ എടുത്തിട്ട് ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കുന്നതാണ്. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് പയ്യൻ നഴ്സിന് എടുത്ത്, ഒരു ഫിലിപ്പിൻ നഴ്സിന് എടുത്ത് പോയിട്ട്, അതെ ഈ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് റണ്ണർ അടിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാനാണ് പുള്ളിക്കാരൻ. നമസ്കാരം നൻപ മറ്റൊരു ഫുള്ളിയുടെ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഞങ്ങൾ ഇന്ന് കൊറോണയുടെ വാക്സിൻ എടുക്കാൻ പോവാണ് അല്ലെ. ഞാൻ വാക്സിൻ എടുക്കാൻ പോവാണ്. എനിക്ക് അഥവാ വാക്സിൻ എടുത്തിട്ട് തലയിറക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ തൂക്കിയെടുത്തുകൊണ്ട് വരാൻ ഇവൻ എന്റെ കൂടെ വരുന്നു അല്ലേ. ഓക്കെ, ഇവനെ നിങ്ങൾക്ക് മുന്നേ കണ്ട് പരിചയമുണ്ടാവും. ആളുടെ പേര് ടീച്ചർ എന്നാണ്, നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ട് അല്ലെ. അപ്പോ ഇന്നത്തെ നമ്മുടെ, അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കും കൊറോണയ്ക്ക് അതിന് വാക്സിൻ ഒക്കെ ആയോ എന്ന് നിങ്ങളിപ്പോ വിചാരിക്കും. അതിന്റെ സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇതിന്റെ വാക്സിൻ ട്രയൽസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലോകത്തിൽ തന്നെ ഏറ്റവും ട്രയലുകളിൽ ഏറ്റവും നല്ല പൊസിഷനിൽ നിൽക്കുന്നത് അബുദാബി ഗവൺമെന്റും ചൈനീസ് ഗവൺമെന്റും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന വാക്സിനാണ് അത്യാവശ്യം നല്ല പൊസിഷനിൽ നിൽക്കുന്നത്. ഇപ്പൊ ഇതിന്റെ മൂന്നാമത്തെ ട്രയൽ അല്ലെ, മൂന്നാമത്തെ ട്രയൽ. അങ്ങനെ ഇപ്പോ മൂന്നാമത്തെ ട്രയൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു 30,000 പേരിൽ ഇത് പരീക്ഷിക്കും. ഇപ്പൊ പരീക്ഷയുടെ വിജയം ആയി കഴിഞ്ഞാൽ WHO അപ്രൂവ് ചെയ്ത് പിന്നെ പബ്ലിക്കായിട്ട് കൊടുത്തു തുടങ്ങുന്നതാണ് കേട്ടത്. അപ്പോ സംഭവം എന്താ വെച്ചാൽ, എന്താ പറയാ, അപ്പൊ 30,000 പേരിൽ പരീക്ഷിക്കുന്ന ചടങ്ങാണ് ഇപ്പൊ നടന്നത്. സൈലന്റ് ആക്കി വാട്ടർ ഇടുകയും അലാറോ 11:30 അലാറം അടിക്കുക. സമയം ഇപ്പൊ 11:20, അപ്പൊ അവന്റെ അലാറം അടിക്കുകയാണ്. എന്ത് ചെയ്യുക അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പറഞ്ഞെടുത്ത് 30,000 പേരിൽ ഇപ്പൊ ട്രയല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ 30,000 പേരിൽ ഒരാളായിട്ടാണ് ഞാനിപ്പോ പോകാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് പേര് എന്റെ അടുത്ത് ഡാർക്ക് അടിച്ചത് ഇപ്പൊ വേണോ സംഭവം, ചൈനയുടെ പങ്കാളിത്തം ഉണ്ട് ഒന്നാമത്തെ കേസ്, പിന്നെ രണ്ടാമത്തത് ഇതൊരു ട്രയൽ അല്ല, വാക്സിനേഷൻ നമുക്ക് പരീക്ഷിക്കണോ എന്നിങ്ങനെ കുറെ പേര് ചോദിച്ചു. അപ്പൊ എന്റെ ഒരു ടേക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇതിനെക്കാളും കേടായിട്ടുള്ള ഒരുപാട് പരിപാടികൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്ന് തോന്നുന്നു. മാത്രല്ല എന്താ പറയാ, ഇത് അടിച്ചുകൊണ്ട് ഇനിയിപ്പോ വലിയ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. അങ്ങനെ അപ്പൊ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ എന്തായാലും ഈ വാക്സിൻ എടുക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്പനിയിലുണ്ടല്ലോ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എത്തിയാതിലൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ ആദ്യം മുതലേ ഇതിന്റെ ഇൻവൈറ്റ്സ് വരുന്നുണ്ടായിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളണ്ടിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് കമ്പനിയാണ് നമുക്കൊരു ഇത് കിട്ടുമായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ ഇവിടെ സാധാരണ രീതിയിൽ പോകണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് പോകണം. ഇപ്പൊ എത്തിയാതെ എംപ്ലോയീസിന് പോകുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണം, നമ്മുടെ ഐ ഡി കാർഡ് കാണിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് പോവാം. അങ്ങനെ കുറച്ച് എന്താ പറയാ പ്രയോറിറ്റീസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ കമ്പനിയിൽ ഒരുപാട് പേര് എടുത്തു കേട്ടോ. എന്റെ ചുറ്റും ഇരിക്കുന്നതിൽ തന്നെ കുറെ ആൾക്കാർ എടുത്തു. ക്യാബിൻ ക്രൂസ് ഒക്കെ ഒരുവിധം എല്ലാവരും എടുത്തു. പിന്നെ നമ്മുടെ ഈ എയർപോർട്ടിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരില്ല, അവരൊക്കെ ഒരുവിധം കുറെ ആൾക്കാരെടുത്തു. അപ്പൊ അങ്ങനെ അത്യാവശ്യം ആൾക്കാരൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ദുബായിലെ ഷേക്കും എടുത്തു ഈ അടുത്ത്. അപ്പോൾ പുള്ളി എടുക്കുന്ന കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു ആവശ്യം തോന്നി, ആ പുള്ളി എടുത്തു എന്നാ പിന്നെ നമുക്ക് എടുക്കാമെന്ന് എനിക്ക് തോന്നി. അപ്പൊ എന്തായാലും അങ്ങനെ എടുക്കാൻ തീരുമാനിച്ച് ഇന്ന് അതിനു വേണ്ടി പോവാണ്. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് എന്താ അറിയോ, അഡ്നക് എന്ന് പറഞ്ഞ അബുദാബി നാഷണൽ എക്സിബിഷൻ സെന്റർ, അതാണ് അഡ്നക്. അപ്പോൾ അവിടെയാണ് ഈ വാക്സിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് അല്ലെ. വാക്സിന്റെ കുറെ വിശേഷം ഉണ്ടാകുന്നതിന് നമുക്ക് പോകണ വഴിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. വാക്സിൻ എടുക്കുന്ന വോളണ്ടിയേഴ്സിന് ഒരുപാട് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ദുബായിൽ പോയി വരാൻ നമുക്ക് വേറെ PCR ടെസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണം, നമുക്ക് ഈ വാക്സിൻ്റെ ഇത് കാണിച്ച് കഴിഞ്ഞാൽ പോയിട്ട് വരാം. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ദുബായി പോയി അബുദാബിയിലേക്ക് ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ 48 മണിക്കൂറിനകത്തുള്ള ഒരു ടെസ്റ്റ് വേണം. പിന്നെ അബുദാബിയിൽ വന്ന 4-ാം ദിവസം ഒരു ടെസ്റ്റ് വേണം, 8-ാം ദിവസം ഒരു ടെസ്റ്റ് വേണം. അപ്പം മൊത്തം 3 ടെസ്റ്റ് വേണം. അപ്പോൾ ഈ പരിപാടികളിൽ നിന്നൊക്കെ നമുക്ക് വാക്സിൻ്റെ വോളണ്ടിയർ ബാഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒഴിവാകും. പിന്നെ നാട്ടിൽ പോയിട്ട് വന്നാൽ 14 ദിവസത്തെ ക്വാറന്റൈൻ വേണം, അല്ലെങ്കിൽ 14 ദിവസം സർക്കാരിന് തന്നെ ക്വാറന്റൈൻ വേണം ഇവിടെ. അപ്പോൾ ഇങ്ങനെ കുറേ ഗുണങ്ങളും കൂടി ഉണ്ട്. ഇപ്പം ഞാൻ എന്തായാലും ജനുവരിൽ നാട്ടിൽ വരാൻ വിചാരിക്കണം. അപ്പോൾ നാട്ടിൽ വന്ന് 7 ദിവസത്തെ ക്വാറന്റൈൻ, പിന്നെ ഇവിടെ വന്ന് 14 ദിവസത്തെ ക്വാറന്റൈൻ എന്ന് പറയാൻ പറ്റില്ല, 21 ദിവസത്തെ ക്വാറന്റൈൻ മാത്രമായി. അപ്പം അത് വലിയൊരു തൊല്ലയാണ്. അപ്പം അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇന്ന് പിന്നെ ഇന്ന് നടക്കില്ലെന്ന് വിചാരിച്ചത്. വിചാരിച്ച പോലെ ഇവിടെ നല്ല തിരക്കാണ്. ഇത് ഫ്രണ്ടിൽ നോക്കി ഇങ്ങനെ വണ്ടികൾ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വണ്ടികൾ ഒരുപാട് കിടക്കാണ്. അവിടെ ഫ്രണ്ടിൽ ഒരു ടെന്റ് ഉണ്ട്, അവിടെ നിന്ന് ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത് അല്ലേ, അതാണ് തോന്നുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു ടെന്റിൽ നിന്ന് പോലീസുകാർ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, എന്താണെന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഒന്ന് ചുറ്റും നോക്കി എന്തോരം വണ്ടികളാണ് ഇവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ ഇവിടെ വാക്സിൻ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വന്നവരും എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ലോക്കൽസ് ഭയങ്കര കൂടുതലാണ്, ഒരുപാട് ലോക്കൽസ് ഇവിടെ വരുന്നുണ്ട്, ബാക്കിയുള്ള രാജ്യക്കാർ തീരെ കുറവാണ് ഇവിടെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും അത് നമുക്ക് കുറച്ചുകൂടി ഒരു വിശ്വാസം തരുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. അപ്പൊ എന്തായാലും വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്ത് ഇനി അകത്തേക്ക് പോയിട്ട് ബാക്കിയുള്ള പരിപാടി എന്താണ് നോക്കാം. കൺസൾട്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇന്നെടുത്ത് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് സ്ലീപ്പ് അപ്നിയാന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അത് മെയിൻ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്നു, കൺസൾട്ട് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞേക്കാം. എന്താ എന്താ കാര്യങ്ങളൊക്കെ
അളിയ നീ ഇവിടെ കട്ട പോസ്റ്റ് ആയിരുന്നില്ലേ, ഞാൻ അകത്തും കട്ട പോസ്റ്റ് ആയിരുന്നു. സംഭവം എടാ അവിടെ മറ്റേ കൊറേ അറബി പിള്ളേര് ഒരു ഗ്യാങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് വല്ല സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കണ്ട് കൊറേ പേര് ഒരുമിച്ച് വോളണ്ടിയർ ചെയ്യാൻ വേണ്ടി കൊണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒടുക്കത്തെ തിരക്ക്. അത് ഒരു എന്റെ മറ്റേ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് എടുക്കട്ടോ, ബ്ലഡ് ടെസ്റ്റ് എടുക്കാനും പി സി ആർ ടെസ്റ്റ് എടുക്കാനും എനിക്ക് ഇന്നൊരു മലയാളി നേഴ്സായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര ധൃതിയില് ഒരൊറ്റ കുത്ത് മുക്കിനകത്ത് ഈ പി സി ആറിന്, അതേപോലെ ബ്ലഡ് ടെസ്റ്റിനും ഒരൊറ്റ കുത്ത്. അതെ ഇവിടെ കുത്തുണ്ട്, ഇവിടെ കുത്തുണ്ട്, ഇവിടെ ഒരു സാധനം ഉണ്ട് കാണിച്ചതാ. ഈ കയ്യിലിരിക്കുന്ന നമ്മുടെ ഐഡന്റിഫിക്കേഷൻ ടാഗ്, പിന്നെ അതേപോലെ ഇതിനകത്ത് കൺസെന്റ്, എന്താ പറയാ, കൺസെന്റ് സൈൻ ചെയ്ത് കൊടുത്തു. അതായത് ഇതിന്റെ എന്താ പറയാ എല്ലാ വശങ്ങളും എനിക്കറിയാം, ഞാൻ എഗ്രി ചെയ്യുന്നു. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്നല്ലേ, ഞാൻ തന്നെയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ഇവിടെ വാക്സിനേഷന്റെ സാധനം ഉണ്ട്, ഇവിടെ വേറെ കുത്തി കിട്ടി. അങ്ങനെ ഇവിടെയാണ് വാക്സിനേഷൻ, എന്താ പറയാ വാക്സിനേഷൻ തരുന്നത്. അതേപോലെ ഇവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് പി സി ആർ ടെസ്റ്റ് എടുത്ത്. ഞാൻ എന്തായാലും അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷം പറഞ്ഞു. കൂടെ ഭയങ്കര ചൂട്. ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോ ചുമ്മാ രണ്ട് റൗണ്ട് വിട്ടിട്ട് കറങ്ങി വരും. ഇവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അവിടെ നിന്ന് തലകുത്തിയൊക്കെ വരുന്നെങ്കിൽ ഞാൻ ഫ്രണ്ടിൽ കണ്ടിട്ട്. അകത്തുള്ള ഫുട്ടേജ് നിങ്ങളിപ്പോ കുറച്ചെന്തായാലും കണ്ടിട്ടുണ്ടാവും. അകത്തുനിന്ന് എന്താ പറയാ ക്യാമറ ഒന്നും അങ്ങനെ അലൗഡ് അല്ല, നമുക്കിപ്പോ സ്റ്റോറിയൊക്കെ എടുക്കുന്ന പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാന്നുള്ളൂ. അപ്പൊ ആദ്യം പോയിട്ട് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ക്ലിനിക്കിലേക്ക് കയറ്റിയിട്ട് അവര് ബി പി, നമ്മുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ചെക്ക് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ അപ്പുറത്ത് വേറൊരു ക്ലിനിക്കിലേക്ക് ഉണ്ടാവും. അവിടെ ഒരു ഡോക്ടർ ഇരുന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഇന്ന ഇന്ന കാര്യങ്ങളാണ്, നിങ്ങൾ നിങ്ങളുടെ റിസ്കിൽ എടുക്കുന്നതാണ്, നിങ്ങൾക്ക് അറിയാലോ അല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് നമ്മൾ ഈ കൺസെന്റ് എഴുതി ഒപ്പിട്ട് മേടിക്കും. ഈ കൺസെന്റ് ഒരു കോപ്പി അവർക്ക് കൊടുക്കും, ഐ മീൻ ഒരു കോപ്പി അവർ മേടിച്ചു വയ്ക്കും, ഒരു കോപ്പി നമുക്ക് തന്നുവിടും. അങ്ങനെ കൺസെന്റ് വന്നതിന് ശേഷം പിന്നെ ബ്ലഡ് ടെസ്റ്റും പി സി ആറിനും വേണ്ടി വേറെ റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ചേച്ചി ഒറ്റ കുത്ത് ഒറ്റ വലി ചട്ടപ്പട്ടയെന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു. എൻ്റെ നല്ല പ്രാണൻ അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടെ കാത്തിരുന്ന് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് മേടിച്ചിട്ട് വാക്സിൻ തരും. വാക്സിൻ ഇത്ര ഉള്ളൊരു എന്താ പറയുക ഒരു ചില്ലും കുപ്പിയിലാണ് വന്നത്. ആ സാധനം വെച്ചിട്ട് ഇവിടെ അത് ഇഞ്ചക്ഷൻ ആയിട്ട് തന്നെ വരുന്നത്, അത് ഇവിടെ നമ്മുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടുവരുന്നു. അത് ഒറ്റയ്ക്ക് വിടില്ല, രണ്ടുപേരുടെ വാക്സിനേഷൻ എടുത്തിട്ട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പോകണമെന്ന് പറയാം, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ അവിടെ മൊത്തം നാലുപേരുണ്ടാവും. നാലുപേരായിട്ട് ഇങ്ങനെ നാല് കോർണറിലായിട്ട് നിങ്ങൾ ഇരിക്കണം. ഒരു അരമണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ അവർ വന്നിട്ട് പറയും ഓക്കെ നിങ്ങൾക്ക് ഇനി പോവാം, വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പോവാം. 21-ാം ദിവസം ഇതിൻ്റെ സെക്കൻഡ് ഷോട്ട് എടുക്കാൻ വേണ്ടി വരണം. അതായത് ഇത് രണ്ട് ഷോട്ടാണ്, ഫസ്റ്റ് ഷോട്ട് ഇപ്പോൾ കഴിഞ്ഞു, ഇനി 21 ദിവസം കഴിയുമ്പോൾ ഒന്നിന്ന് വരണം. ഇടയ്ക്ക് ഇവർ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി ഇവർ വിളിക്കും. അങ്ങനെ മൊത്തത്തിൽ പരിപാടി കളറായിരുന്നു. എടാ നിനക്ക് എടുക്കാൻ തോന്നുന്നുണ്ടോ സംഭവം? നിങ്ങൾ ജീവനോടെ ആക്ച്വലി എന്റെ ആദ്യം കുറെ ഫ്രണ്ട്സ് ഒക്കെ എടുക്കാൻ പോയപ്പോ ഞാൻ ഇതേപോലെ അവരോട് പറഞ്ഞു നിങ്ങൾ എടുത്തിട്ട് കുറച്ചാണെന്ന് നോക്കട്ടെ, നിങ്ങളൊരു 10 ദിവസം ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ പോയി എടുക്കാന്നാണ് ഞാൻ അന്നേ പറഞ്ഞത്. അപ്പൊ അവർക്ക് വലിയ കുഴപ്പമില്ലാതിരുന്നു പറഞ്ഞാൽ പിന്നെ ഞാൻ ധൈര്യമായിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങി പറഞ്ഞു. പക്ഷെ ആ ഡോക്ടർ അവിടുന്ന് അവരിങ്ങനെ പറയും ഇതേപോലെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, നിങ്ങളുടെ റിസ്കിലാണ് അറിയാലോ അല്ലേ, ഇത് അപ്രൂവ് ചെയ്ത വാക്സിൻ അല്ല നിങ്ങൾക്ക് അറിയാലോ അല്ലേ എന്ന് ചോദിക്കും. എന്നെ പേടിക്കില്ല പറഞ്ഞു പറഞ്ഞു ഞാൻ ഓക്കെ ശരി ഞാൻ ഒപ്പിട്ട് തരാം, എന്തോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം അവിടുന്ന് സൈൻ ചെയ്തിട്ട് പോകുന്നു. പരിപാടി വലിയ കുഴപ്പമില്ല, ഇന്ന് ഇത്തിരി ഡിലേ ഉണ്ട് കുറച്ച്. ഇപ്പൊ ഞാൻ പോയിട്ട് വന്നിട്ട് എത്ര മണിക്കൂർ അപ്പൊ ഇതിനേക്കാളും നേരത്തെ ഒക്കെ പെട്ടെന്ന് എന്റെ ഫ്രണ്ട്സ് മുന്നേ വന്നവർക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ആ ഒരു വലിയ ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നു അറബി പിള്ളേരെ, കോളേജ് ഫ്രണ്ട്സ് കാരണം. അപ്പൊ അതിന്റെ ഒരു തിരക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാലും ഫുള്ള് അറബികളായിരുന്നു അത്. അപ്പൊ എന്തായാലും ഇന്നത്തെ പരിപാടികളൊക്കെ കളറായി. ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളായി. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഫീൽ ചെയ്യുന്നില്ല. എടാ ഇതിനിടയിൽ ഒരു കോമഡി ഉണ്ടായിരുന്നു. ഒരു പാകിസ്ഥാനി എൻ്റെ കൂടെ വാക്സിൻ എടുത്തിട്ട് ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കുന്നതാണ്. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയിട്ട് പയ്യൻ നേഴ്സിൻ്റെ അടുത്ത്, ഒരു ഫിലിപ്പിനെ നേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അതെ ഈ വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് റണ്ണർ അടിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് പുള്ളിക്കാർ. അപ്പോൾ പുള്ളിക്കാരി ചിരിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല കൊക്കോന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്കും വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്താ പറയുക കുറച്ച് നേരമായി വേറെ പ്രശ്നം ഒന്നുമില്ല. അഥവാ പുറകെ വ്ളോഗുകളൊന്നും വന്നില്ലെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും. അങ്ങനെ പിന്നെ ആർക്കെങ്കിലും എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പ്രോത്സാഹിപ്പിക്കത്തുള്ളൂ, പിന്നെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ ആരാ പറയാം. അങ്ങനെ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോടെ ഇന്ന് ലെങ്ത് കുറഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. കുറവാണല്ലേ, നമുക്കിത് കൂട്ടാൻ വേണ്ടിട്ട് നമുക്ക് എവിടെയും പോയി ഭക്ഷണം കഴിച്ചിട്ട് അതൊക്കെ ചുമ്മാ ഒന്ന് കാണിച്ചാൽ എന്തായാലും ഫുഡ് കഴിക്കാം വേണ്ട. നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ചാറായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കാം. എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു ഫുഡ് ബ്ലോഗുമായി ഞങ്ങളൊക്കെ പിന്നെയും വരാം. ഗുഡ് ബൈ.